ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തേത് വീണ്ടും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന കാഴ്ചകളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മള് വീടിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. അത് കൂടാണ്ട് നമ്മുടെ ജിക്കും കിച്ചും ഒക്കെ ആദ്യമായിട്ട് ആനേനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വേഗം പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരൂ. ഇതാ രാവിലെ തന്നെ വീടിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു, കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പുറത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാണ്. അപ്പം ഇന്ന് വൃത്തിയാക്കാനായിട്ട് ഒരു വിശേഷം കൂടി ഉണ്ട്, വേറൊന്നല്ല. നമ്മളെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അപ്പോൾ അവിടുത്തെ ഉത്സവമാണ് ഷഷ്ടി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഷഷ്ടിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ താലമൊക്കെ പോകും, അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിടണമല്ലോ. അപ്പോൾ നമ്മൾ താലം പോകുമ്പോൾ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അജിക്കും കിച്ചും ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കാനൊക്കെ. അവരൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലത്ത് കിച്ചു ആവുക, പിന്നെ ഇങ്ങനെ എല്ലാം വാരിക്കൊണ്ട് നടക്കുന്നുണ്ട്. നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ലൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. അവിടുത്തെ ലൈഫ് എന്ന് വെച്ചാൽ അടച്ച് പൂട്ടിയിട്ടിട്ട് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഫ്രീ ആണല്ലോ. രാവിലെ അത്യാവശ്യം അടിച്ച് കൂട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ച തിരിഞ്ഞ് അതൊക്കെ ഒന്ന് അടിച്ച് തീയിട്ടു. ഇനി നമുക്ക് താലം വരണ സമയമാകുമ്പോഴേക്കും ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ഇലകൾ എപ്പോഴും കൊഴിഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും ഇല തന്നെയായിരിക്കും. അപ്പോൾ കാലത്തൊരു മുറ്റടിക്കൽ കഴിഞ്ഞതാണ്, ഇനി ആദ്യം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടുകയാണ്. ഇപ്പോൾ താലം വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വിളക്ക് കത്തിക്കണം. സാധാരണ എല്ലാ വർഷവും ഇത് വലിയൊരു ഉത്സവമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് സെറ്റായിട്ട് കാവടികൾ വന്നാടലും അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. നല്ല ഒരു ആഘോഷം മൂടായിരിക്കും എല്ലാ വീടുകളിലും. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഗസ്റ്റ് ഒന്നും ക്ഷണിച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇങ്ങനെ ആൾക്കാരൊക്കെ വിരുന്നുകാരൊക്കെ വന്ന് അവർക്ക് ഫുഡൊക്കെ ഒരുക്കി അങ്ങനെ ആകെ തിരക്ക് പിടിച്ച സമയമായിരിക്കും. ഇപ്രാവശ്യം അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആഘോഷങ്ങളൊക്കെ വളരെ ചുരുക്കിയിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ കൊറോണയുടെ സാഹചര്യം വന്നേ പിന്നെ. ഇപ്രാവശ്യം എന്തോ ഒരു ആനയുണ്ട്, പിന്നെ കുറച്ച് കാവടിയാട്ടം അങ്ങനെയൊക്കെ ഉണ്ട്, ശിങ്കാരിമേലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ താലം വരാൻ സമയമായി. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് വിളക്കും നിറയും കിണ്ടിയും ഒക്കെ വെച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളമായി. അതിന് മുമ്പ് വന്നപ്പോഴായാലും ഒരു കുറച്ച് ദിവസത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് നാൾ നിൽക്കാൻ പറ്റി, ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ജിക്കുവിനെയും കിച്ചുവിനെയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതേ താലം വരുന്നുണ്ട്, അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഇത്ര നേരം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ, മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ 2 പ്രാവശ്യം ഇവിടുത്തെ ഷഷ്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പേര് താലം പിടിച്ച് അതിലേ പോയി, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ദീപാരാധന തൊഴുതു,
പിന്നെ അവിടെ ചെറിയ രീതിയിലൊരു കാവടിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുമാത്രം ജനങ്ങൾ ഉണ്ടാവുന്ന ഒരു ഉത്സവമാണെന്നറിയൂ. ഇപ്രാവശ്യം അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ ഒരു കാവടിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഇങ്ങനെ വളകൾ മേടിക്കുമായിരുന്നു ഒരുപാട്, പക്ഷെ ഞാനിടില്ല, കൂട്ടുകാർക്കൊക്കെ മേടിച്ച് കൊടുത്ത് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് കണ്ട് നടക്കാൻ. അപ്പം ജിക്കൂനും കിച്ചൂനും കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പം അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. അപ്പം ഞാൻ അവിടെ കിട്ടാത്ത പോലത്തെ ഇങ്ങനെ ആന അങ്ങനത്തെ ഓട്ടോറിക്ഷ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കൂടുതൽ നോക്കിയിരുന്നത്. പക്ഷേ ജിക്കൂന് അതൊന്നും പിടിക്കില്ല. അപ്പം അവൻ അവൻ്റെ ഇഷ്ടത്തിന് മേടിച്ചു. ഇച്ചുവാവയ്ക്ക് ഒരു കുഞ്ഞ് ആനക്കുട്ടീനെ മേടിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇതുവരെ കണ്ടത് നമ്മൾ ഷഷ്ടിയുടെ തലേദിവസത്തെ കാഴ്ചകളാണ്. തലേദിവസമാണ് താലം വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഷഷ്ടിയുടെ അന്നതാ ഒരു ഉച്ചയായപ്പോൾ നമ്മുടെ ആന വന്നു. അപ്പോൾ ആനനെ കാണാൻ വന്നതാണ് ഞങ്ങൾ. ജിക്കും കിച്ചും ഒക്കെ ആദ്യമായിട്ടാണ് ആനനെ കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ആനനെ. എന്നുവെച്ചാൽ പുസ്തകത്തിലൊക്കെ കാണാറുണ്ടല്ലോ, ആനയുടെ പടം കാണുമ്പോൾ അല്ലോ അല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ. അപ്പോൾ അവൻ ആനനെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നടന്നു. അപ്പം നല്ല വെയിലും നല്ല ചൂടും ആയിരുന്നു കേട്ടോ. നട്ടുച്ച നേരമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ വന്നതാണ്. അപ്പോൾ അത് ആൽത്തറയിലിരുന്നിട്ട് നമ്മുടെ കാവടിയാട്ടം കാണുകയാണ്. അപ്പോൾ ജിക്കുവിന് അങ്ങനെ വലിയൊരു ഇഷ്ടം പറഞ്ഞില്ല, അവന് വേഗം വീട്ടിൽ പോകണം തന്നെയാണ് പറയുക. ചൂടിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അധികം നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യാൻ അവന് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പോവാ പോവാന്ന് പറയും. കിച്ചുവിനും അതേ ഇങ്ങനെ അടക്കി പിടിച്ചിരുത്തേണ്ടത് വലിയ ഇഷ്ടമില്ല, അവനെ ഇറങ്ങി നടക്കാനൊക്കെ ഉള്ള സ്ഥലം സൗകര്യമൊക്കെ വേണം. എനിക്ക് ഇവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടു, അതിങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് നല്ല ഒരു ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ ജിക്കും കിച്ചും ഒക്കെ അങ്ങനെ ആ ഒരു നാട്ടിൽ ആ ഒരു ആംബിയൻസിലൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇതേപോലെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നാട്ടിൽ വരാൻ പറ്റിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഒരു അവസരം ഉണ്ടായത്. അല്ലെങ്കിൽ നാട്ടിൽ വന്ന് ഒരു കുറച്ച് ദിവസത്തേക്ക് നിന്ന് പോകുമ്പോൾ ഒന്നിനും പങ്കെടുക്കാനും ഒന്നും പറ്റാറില്ല. വൈകുന്നേരം ദേവോത്സവത്തിൻ്റെ സമയമായപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും സാധാരണ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്, വലിയ തിക്കും തിരക്കും ഇല്ല. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേ ആനപ്പൂരം കഴിഞ്ഞു, ആന ദേ തൊഴുത് മടങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ
ഇപ്രാവശ്യം ഈ ഉത്സവം കൂടി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ടായി. വേറൊന്നുമല്ല, എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്ന് എന്നെ പരിചയപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഒന്നും ഇല്ലാത്ത ആൾക്കാർ പലർക്കും ചേട്ടനെയും അമ്മേനെയും അറിയാട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ പാട് ഇങ്ങനെ പോയതുകൊണ്ട് എനിക്ക് അധികം പേരൊന്നും അറിയില്ല. അപ്പോൾ അവരധികം പേരും തമ്പിനെയിലെ ചേട്ടൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടു തുടങ്ങിയവരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും, ചേട്ടൻ്റെ വീഡിയോ ഒന്നും ഷെയർ ചെയ്യാറില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അവരുടെ ഫോട്ടോസിൽ കൂടെ കുറേ പേർക്ക് ഇങ്ങനെ പരിചയമായി, ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്നാലും എല്ലാവരും വന്ന് സംസാരിച്ചവരൊക്കെ അധികം ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ പറയുന്നത്, ഒരുപാട് ഇഷ്ടമാണ് വീഡിയോസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി, കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ചിലവരുണ്ട്, ചിലവരിങ്ങനെ അത് പറയില്ല. അപ്പം നമുക്ക് ഇപ്പം അത് അത് കേൾക്കുമ്പോൾ ഒരു പ്രോത്സാഹനമാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഇടുന്നതുകൊണ്ട് യോജിപ്പില്ലാത്ത ആൾക്കാരും ഉണ്ട്. എന്നാലും ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ അധികം അകലെ നിൽക്കുകയായിരുന്നു, എന്നിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വന്ന് സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു കേട്ടോ പലരും. പക്ഷെ അവരുടെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ചിലപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലായിരുന്നു. പിന്നെ പുറത്ത് എനിക്ക് ചെറിയ മടിയും ഉണ്ടായിരുന്നു, എല്ലാവർക്കും വീഡിയോസ് എടുക്കണത് ഇഷ്ടപ്പെടുമെന്നും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, വന്ന് കണ്ട് സംസാരിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വലിയ രീതിയിലുള്ള വെടിക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ജിക്കും കിച്ചും കൂടി വെല്ലിച്ചൻ്റെയും വെല്ലിമേരെയും കൂടെ ടോയ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും മേടിച്ചു. അപ്പോൾ അവർക്ക് കോൾ അടിച്ചിട്ടുണ്ടായാലും ഇപ്പോൾ ഒരു 7:30-8 ആയപ്പോഴേക്കും നമ്മുടെ ഉത്സവ പറമ്പ് ഓൾമോസ്റ്റ് കാലിയായി തുടങ്ങി. അധികം എല്ലാവരും തിരിച്ചു പോയി. കുറേ പേരൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലല്ലാണ്ട് കുറച്ചങ്ങോട്ട് മാറി ഒരു ഗ്രൗണ്ടിലായിട്ട് ശിങ്കാരിമേള നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളും അങ്ങനെ പോകുന്നത് അപ്പോൾ അവിടുത്തെ ശിങ്കാരിമേളം കാണാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിങ്കാരിമേളം. അത് ഇങ്ങനെ ആടിക്കൊണ്ടുള്ളൊരു കൊട്ടാണല്ലോ. അപ്പോൾ അത് കാണാനായാലും നല്ല ഭംഗിയാണ്, കേൾക്കാനായാലും നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ പൂവാണ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അറിയാണ്ട് നമ്മളൊന്ന് താളം പിടിച്ച് പോകും. പക്ഷെ നമ്മുടെ കിച്ചുവാവ അത്ര നല്ല സുഖത്തിലായിരുന്നില്ല. അപ്പോൾ അവനിങ്ങനെ വേഗം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞതിന് മുമ്പ് ഞാനും കിച്ചും ചേട്ടനും കൂടി ഇങ്ങോട്ട് പോകേണ്ടി വന്നു. എന്നാലും കുറച്ചധികം നേരം നിന്ന് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ തനി നാടൻ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.